അതായത് പഴയ സാധനങ്ങളുണ്ട് ആക്രി സാധനങ്ങളുണ്ട് ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് പറയുന്നത് അല്ലേ കമ്പനിക്കാര് കണ്ട നിന്നെ കൊണ്ടുപോലോ ഇതാണ് ഓഫ് റോഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞല്ലേ ഇതിന് എന്ത് എന്ത് പൊളിയാണ് പൊളിച്ച് ഏ ഒരു ബൈക്കിന്റെ എഞ്ചിൻ കൊണ്ടാണ് ഈ വക പൊളിയൊക്കെ പൊളിച്ച് പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കും എന്താ ഈ കോലം ഇതിനാണോ ശരിക്കും വണ്ടിപ്പിരാന്ത് വണ്ടിപ്പിരാന്ത് പറയാ കഴുകി വൃത്തിയാക്കി അതന്നെ പരിപാടി ഇടക്കിടക്ക് ഇതേ മാതിരി പടക്കലന്നെ ഇങ്ങനെ ഓടിച്ചെന്താ അറിയോ ശരിക്കും നമുക്ക് പതുക്കാണ് ഓടിക്കാം പക്ഷെ എന്നാ അപ്പൊ അതിന്റെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാവില്ല ഇത് ഏതാ വണ്ടി എന്നറിയോ ആദ്യം തന്നെ ഞാനിത് ഞാൻ എവിടെയാണ് ഇപ്പൊ നിക്കണെന്ന് പറയാണ് ഞാനിപ്പോ കണ്ണൂര് ഇരിട്ടിയിലാണ് അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞ ആരും വിശ്വസിക്കില്ല കേട്ടോ ഇതൊരു ബൈക്കിന്റെ എഞ്ചിനോണ്ട് ഉണ്ടാക്കിയ വണ്ടിയാണ് അതായത് വില്ലീസിന്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ആ ഉണ്ടാക്കിയ ആ ഒരു മഹാനാണ് ഈ കാണുന്നത് എന്താ ഈ കാണിച്ചു വെച്ചേക്കണെന്ന് പറഞ്ഞേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു വില്ലീസിന്റെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയിരിക്കാൻ തോന്നുന്നുണ്ട് ഉണ്ടോ എന്റെ അറിവിലില്ല എനിക്കറിയില്ല അറിയില്ല അതായത് ഒരു ഒറിജിനൽ വണ്ടി എങ്ങനെയാണോ അതായത് നമ്മുടെ വില്ലീസ് വണ്ടി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അത് അമേരിക്കൻ വണ്ടിയല്ലേ അതെ ആ അമേരിക്കൻ വണ്ടി ഇപ്പൊ ഒന്നും ഇല്ല കുറെ മുന്നേ നിർത്തലാക്കിയല്ലേ അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കാണുന്നത് ശരിക്കും ഒറിജിനൽ എങ്ങനെയാണോ അതേ രൂപത്തിൽ അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ ഏ ശരിക്ക് കൺമുന്നിൽ വന്നപ്പോ ഇതൊരു ബൈക്കിന്റെ എഞ്ചിനോ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ടയറ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇതെന്താണ് ഒരു കോഴിമുട്ട ആകൃതി നമ്മള് ഫ്രണ്ടില് യൂസ് ചെയ്തേക്കുന്നത് നാനോന്റെ റിമാണ് നാനോന്റെ റിമാണ് നാനോന്റെ റിമാണ് അപ്പൊ ബേക്കിൽ യൂസ് ചെയ്തേക്കുന്നത് 800 റിമാണ് അത് ശരി രണ്ടും ഒരേ ടയർ സൈസ് തന്നെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ റിം എന്നാ ചെയ്തിട്ടുണ്ടെങ്കിൽ റിം നമ്മൾ എടുത്തിട്ട് അത് നടുക്കുന്ന കട്ട് ചെയ്ത് അതിന് എക്സെൻട്രിസിറ്റി ഇല്ലാത്ത രീതിയിൽ അത് നമ്മൾ വേറൊരു പ്ലേറ്റ് വെച്ച് വെൽഡ് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ചുകൂടി വീതി കൂട്ടി എടുക്കുകയോ ചെയ്ത് അത് ശരി അപ്പൊ ഈ റിം നമ്മളതിന്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് അതന്നെ അപ്പൊ റിം നമ്മൾ വീതി കൂട്ടി അപ്പം റിം നമ്മൾ വീതി കൂട്ടി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ടയർ ഇട്ട് കഴിയുമ്പോൾ ആ ടയർ ഇങ്ങോട്ട് ബൾജ് ആയിട്ട് വരും അപ്പൊ ഇങ്ങനെ കോഴിമുട്ട കോഴിമുട്ട രൂപത്തിൽ നിൽക്കണല്ലേ ഈ ബോർഡിനായിട്ടും കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തല്ലി വെച്ചിട്ടുണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ ഒരു ഷവൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫങ്ഷനിലാണ് അതെ ഷവലൊക്കെ നമ്മളെ ഉണ്ടാക്കിയാണ് പിന്നെ അതുപോലെ അവിടെ ഒരു ആക്സ് കൊടുത്തിട്ടുണ്ട് ഇതാ വണ്ടികളുടെ മുകളിൽ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഇതെന്താണ് ഈ നമ്പർ അതായത് ശരിക്കും പറഞ്ഞ യുഎസിലെ വണ്ടികളുടെ വില്ലീസിനൊക്കെ ഇവിടെ ഒരു കോഡ് ഉണ്ടാവും നമ്പർ ഉണ്ടാവും അപ്പം നമ്മള് നമുക്ക് ആ നമ്പർ ഒട്ടിക്കാൻ പറ്റില്ലല്ലോ നമ്മള് ചെയ്താൽ നമ്മൾ ഈ വണ്ടിയുടെ പാർട്സ് ഒക്കെ എടുത്തേക്കുന്നത് 2012 മോഡലിലുള്ള വണ്ടികളുടെ പാർട്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് 2012 ഇത് അപ്പോ ഈ 180cc എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ പവർ ആണ് അത് 180cc എഞ്ചിനാണ് അതായത് ഇത് നമ്മുടെ ബജാജ് പൾസറിന്റെ 180cc ഡി ടി എസ് എഞ്ചിനാണ് പൾസറിന്റെ എഞ്ചിനാണ് പൾസറിന്റെ എഞ്ചിൻ വെച്ച് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ വലിവുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വണ്ടിയാക്കാൻ പറ്റുന്നതാണ് സിമ്പിൾ ആയിട്ടാക്കാൻ പറ്റും എന്താണ് ചെയ്യണെന്ന് പറഞ്ഞേ എന്തോ എന്താണ് ചെയ്യണത് നമ്മളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തെച്ചാല് നമ്മളൊരു സ്ക്രാപ്പ് യാർഡ് ഉണ്ട് അപ്പൊ സ്ക്രാപ്പ് യാർഡില് മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യാം സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ തന്നെ സ്വന്തം സ്ക്രാപ്പ് യാർഡിൽ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ തന്നെ എടുത്ത വണ്ടിയാണ് നമ്മുടെ റഷീദിക്കട സ്ഥാപനമാണ് അതായത് പഴയ സാധനങ്ങളുണ്ട് ആക്രി സാധനങ്ങളുണ്ട് ഉണ്ടാക്കിയ ഒരു വണ്ടിയാന്ന് പറയുന്നത് അല്ലേ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് മെറ്റീരിയൽ കോസ്റ്റും ഈ സാധനങ്ങൾക്ക് വണ്ടി മാത്രം തന്നെ നമുക്ക് 70,000 മാത്രമേ വരുള്ളൂ ഇതിനിപ്പോ എന്തെങ്കിലും മെയിന്റനൻസ് വരികയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുള്ളൂ ഇതിന് മെയിന്റനൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണ്ട എഞ്ചിനെ ഓയിൽ ചേഞ്ച് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ ഏത് കയറ്റം കയറി പോകും ഇതിന്റെ ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു ഗിയർ ലിവർ ധരിക്കുന്നു എത്ര ഗിയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് ഞെട്ടിപ്പിക്കട്ടെ എല്ലാവരും സത്യത്തിൽ എത്ര ഗിയർ ആണ് മൊത്തം 10 ഗിയർ ഉണ്ട് അതില് 9 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറാണ് കൊടുത്തേക്കത്തെ അപ്പം നമ്മുടെ ബൈക്കിന്റെ എഞ്ചിൻ ഒരു പവർ കൊടുക്കും ആ പവറിനെ വീണ്ടും 4 പിന്നെയും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലിവർ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക്
ഏത് കേറ്റം ഹൈ റേഞ്ച് ഏത് കേറ്റം നമുക്ക് ഇത് വെച്ച് കയറി പോകാൻ പറ്റും. ഒരു വിഷയമല്ല കാരണം ഏത് ഹൈ റേഞ്ച് വേണമെങ്കിലും കയറാം, ഏത് വേണം കയറി. അപ്പോ 10 ഗിയറുണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ എത്ര ഗിയർ ഇട്ടിട്ടുണ്ട് ഇതുവരെയായിട്ട്? ഞാൻ 10 വിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ 10 ഇടുമ്പോഴത്തേക്കും 10 ഇടുമ്പോഴത്തേക്കും നല്ല സ്പീഡിൽ നമുക്ക് വലിയ കയറി പോകാം, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഞാൻ ഇതൊക്കെ ഓടിച്ചിട്ടുള്ളത് കുറച്ചും കൂടി ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് ടോർക്ക് കൺവേർട്ട് ചെയ്ത് ചെറിയ രീതിയാണ് ഓടിച്ച് കയറി പോകുന്നത്. പിന്നെ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചാല് ഇത് നമ്മള് ബോഡി ചേസ് അടിച്ചിട്ട് പോലും നമ്മള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല, നമ്മള് ബോഡി എല്ലാം കെട്ടിയതിന് ശേഷം ലാസ്റ്റ് ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. അത്ര അത്ര വിശ്വാസമായിരുന്നു, കാരണം വണ്ടി നല്ല പവർ. ഇതിന്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞു, ഗിയർ ബോക്സ് ഒമിനിയുടെ ഗിയർ ബോക്സ് ആണ്. അങ്ങനെയാണ് 10 ഗിയർ വരുന്നത്. അതായത് ഒമിനിയുടെ ആ ഒരു 5 ഗിയറും പിന്നെ പൾസറിന് 5 ഗിയർ ഉണ്ട്, പൾസറിന്റെ എഞ്ചിന് 5 ഗിയർ ഉണ്ട്, 5 ഗിയർ റേഷ്യോ ഉണ്ട്. അപ്പൊ ആ 5 പിന്നെ ഈ 5 കൂടി ചേർത്ത് മൊത്തം 10 ഗിയർ. അപ്പം നമ്മളിപ്പോ എഞ്ചിൻ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പവർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പവറിനെ നമ്മള് ഈ ഗിയറും കൊണ്ട് നമ്മൾ ഫസ്റ്റ് ആക്കാം, ഒന്നും കൂടി ഫസ്റ്റ് ആക്കാം. അപ്പൊ ഒന്നും കൂടി ടോർക്ക് കൂടും, സ്പീഡ് കുറയും, പക്ഷെ ടയർ ഇങ്ങനെ പതുക്കനെ കറങ്ങുള്ളൂ. അപ്പൊ ഭയങ്കര ടോർക്കായിരിക്കും ഏത് കയറ്റവും. അപ്പം ഇതിന്റെ ഒരു 5th ഗിയറില് ഇതൊരു 4th ഗിയറിൽ ഇട്ട് കഴിഞ്ഞാല് നല്ല സ്പീഡിലായിരിക്കും. അന്നേരം ഇപ്പൊ ടോർക്ക് കുറവായിരിക്കും, പക്ഷെ സ്പീഡ് കൂടുതലായിരിക്കും. അതാണ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത്. ഇതാണ് റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയർ പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ് ഈ ഗിയറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് റിവേഴ്സ് ഗിയർ, പിന്നെ ഇതാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്. സൈലൻസർ ഏതാണ്? ഇതിന്റെ സൈലൻസർ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് മോഡിഫൈഡ് സൈലൻസർ ആണ്. അപ്പൊ അത് നമുക്ക് ഏത് എഞ്ചിനും നമുക്ക് സൂട്ട് ചെയ്യാം, നമ്മളത് ഗ്യാസ് വെൽഡ് ചെയ്ത് സൂട്ട് ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നില്ലേ, സൗണ്ട് ഒരു ഒന്നൊന്നര സൗണ്ട് ആട്ടോ, മാസം ഉള്ള ഒരു ഹമ്മിങ് സൗണ്ട് ആയിരിക്കും. സൗണ്ട് ആണ്, സൗണ്ട് ആണ്. ഇതാരും സെറ്റ് ചെയ്ത? ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്ത, നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ നമ്മള് ഒറിജിനൽ മരമാണ്, കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവില്ല, എത്ര മാസം എടുത്തിട്ടുണ്ട് ഒരു വണ്ടി ഉണ്ടാക്കാൻ? 2 മാസം തികച്ചെടുത്തില്ല, കാരണം വെച്ചാല് ലോക്ക്ഡൌൺ ആയപ്പോ നമുക്ക് സാധനം കിട്ടിയില്ല. അപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഫണ്ടായി, പക്ഷെ എന്നാലും നമുക്ക് സാധനങ്ങൾ കിട്ടിയില്ല, കിട്ടിയില്ല, കിട്ടിയില്ല. 70,000 രൂപ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 70,000 ബഡ്ജറ്റ് കുറച്ച് പെയിന്റ് ടച്ചപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടലാവും. ഇതിന്റെ ഹൗസിംഗ് ഒക്കെ എന്താ? ഇതിന്റെ ഹൗസിംഗ് ഒമിനിയുടെ ഹൗസിംഗ് ആണ്. അപ്പം നോർമൽ ഒമിനിയുടെ ഹൗസിംഗിന് ഇത്രയും വീതി അല്ല വരുക, ഇതിലും കുറച്ചും കൂടി വീതി കൂടുതലാവും. അപ്പം ഇതെന്ന് വെച്ചാല് നമ്മള് വീതി കുറച്ച് കുറച്ചു, അതായത് നമ്മള് ലെഫ്റ്റ് സൈഡ് ആക്സിയില് നമ്മള് കട്ട് ചെയ്ത് ചെറുതാക്കി. അപ്പൊ എന്ന് വെച്ചാല് മിനി ടൈപ്പ് ജീപ്പ് ആവുമല്ലോ. അപ്പൊ ഈ ഹൗസിംഗിന്റെ വിട്ട് കൂടി കഴിഞ്ഞാല് ടയറിന്റെ വിട്ടും കൂടിയാണ്, അപ്പൊ നമ്മള് വലിയ വണ്ടി ആക്കേണ്ടി വരൂലേ. അതുകൊണ്ടാണ് എങ്ങനെ എങ്ങനെ വേണേലും പെട്ടക്കാന്ന് പറഞ്ഞാല് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാലേ. അതുപോലെ ബാക്കിൽ റിമ്മ് കൊടുത്തിട്ടുണ്ട്. ഇത് സാധനം ഒരു അലോവിലാണ്, നാനോന്റെ ഒരു അലോവില് ജസ്റ്റ് സെറ്റ് ചെയ്ത്. സീറ്റ് നമ്മള് അപ്പോളിച്ച് നമ്മള് സ്വന്തം ചെയ്തതാണ്. സ്റ്റിയറിംഗ് പോലെയാണെങ്കിൽ സ്റ്റിയറിംഗ് ഒരു മോമോ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്, നോർമൽ മീഡിയം ആണ്, നമ്മുടെ സ്ക്രാപ്പി ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഇൻഡിക്കേറ്റർ സ്വിച്ച് ആണ്. ഇത് നമ്മുടെ കീ സ്വിച്ച് ആണ്, ഇത് ഇൻഡിക്കേറ്ററിലെ ലൈറ്റ് കത്തും. അപ്പൊ പിന്നെ ഇത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ. നമ്മുടെ പണ്ടത്തെ ജീപ്പിന്റെ ഒരു സംഭവം ബസ്സിന്റെ കണ്ടിട്ടുണ്ട്, അതാണ്. ഇതാണ് ന്യൂട്രൽ ആയി. ഇതാണ് സ്റ്റാർട്ടിംഗ് സ്വിച്ച്. ഇതാണ് സ്റ്റാർട്ടിംഗ് സ്വിച്ച്. സ്റ്റാർട്ട് ചെയ്തു. ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ സെറ്റ് ആണ്. സെൻസർ എന്ന് പറയും, അതായത് നമ്മള് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ആ സെൻസർ. ഇതിപ്പം ഒന്നുമില്ല, ജസ്റ്റ് ബ്ലാങ്ക് ആയിരിക്കും. നമ്മള് ജസ്റ്റ് ബാക്കിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ 1.4 മീറ്റർ വരെ നമുക്ക് കവർ ചെയ്യാം. അത് എത്ര മീറ്ററിലാണ് നിൽക്കുന്നത്? അതേമാതിരി അതിന്റെ ഗ്ലാസ് വരുന്നതാണ് ഒരു ഗ്ലാസ്. ഇത് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന അക്രിലിക്കിന്റെ ഷീറ്റ് ആണ്. അക്രിലിക്കിന്റെ ഫൈബർ ടൈപ്പ് ആണ്, പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആവില്ല, ഇല്ലില്ല, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ റൂഫിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൂഫ് വെറും 2 മിനിറ്റില് വിരലിലുണ്ടാവാൻ പറ്റും. 2 മിനിറ്റില് നമുക്ക് ഈ സാധനം ഫോൾഡ് ചെയ്ത് ബേക്കിൽ മടക്കി വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇരുന്നോണ്ട് വേണേലും മടക്കി വെക്കാം, ഉള്ളിൽ ഇരുന്നോണ്ട് വേണേലും മടക്കി വെക്കാം, ഓപ്പൺ ജീപ്പ് ആയിട്ട് നമുക്ക് ഓടിക്കാം. അരുണ, ശരിക്ക് ഏതൊക്കെ വണ്ടിയുടെ
പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനെ നമ്മളിനകത്ത് ശരിക്കും പറഞ്ഞാല് ഒമ്പിനിയുടെ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, നാനോന്റെ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, മാരുതി 800 പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ബൈക്കിന്റെ പാർട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പാറാണ് കറക്റ്റ്. നമ്മള് ഡേറ്റ് അങ്ങനെ ഉണ്ട്, 2012 മോഡലിലെ ആ വണ്ടികൾ മാത്രമാണ് നമ്മൾ യൂസ് സൂട്ട് ചെയ്തേക്കുന്നത്. ഇതിന്റെ എഞ്ചിൻ റൂമോ തുറക്കോ നോക്കി നോക്കാം. അടിപൊളി എഞ്ചിൻ റൂം അല്ലേ? ഇതാണ് പെട്രോൾ ടാങ്ക്. ഇതാണ് പെട്രോൾ ടാങ്ക്. ഇത് നമ്മള് വെൽഡിംഗ് കസ്റ്റം ചെയ്തതാണ്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഹൈറ്റ് എല്ലാം കുറച്ച് സെറ്റ് ചെയ്യുന്ന ഒരു ടാങ്ക്. നമുക്കൊരു 3-4 ലിറ്റർ നമുക്ക് കപ്പാസിറ്റി കിട്ടും. പിന്നെ കുഴപ്പമില്ല, ചൂടാവുന്നില്ല, നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടിരിക്കും. പിന്നെ ഇതിന്റെ ടാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പ്ലണ്ടറിന്റെ ബൈക്കിന്റെ ടാപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ആ ടാപ്പ് നമ്മൾ ഈ ബജാജ് പൾസറിന്റെ കാർബ്യൂട്ടറായിട്ട് സൂട്ട് ആക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒമ്പിനിയുടെ ഗിയർ ബോക്സ് ഇരിക്കുന്നത്. സൈലൻസർ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. ഈ കുറേ പേര് അതായത് കുറേ പേര് വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാ ബൈക്കിന്റെ എഞ്ചിനീന്ന് ഇങ്ങനെ ഗിയർ ബോക്സിലേക്ക് കണക്ഷൻ കൊടുക്കുക, ഗിയർ ബോക്സ് കണക്ഷൻ കൊടുക്കുക. അപ്പം എല്ലാവരോടും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഈ പറയുന്ന ഗിയർ ബോക്സും ഈ എഞ്ചിനും തമ്മിൽ ഒരു ചെറിയൊരു കപ്ലർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ കാണുന്ന ഒരു കുഞ്ഞു സാധനമാണ് ഈ കാണുന്ന സാധനം. ഇതാണ് എന്റെ കപ്ലർ. അതാണ് ഗിയർ ബോക്സ് വന്നത്. അതിനാച്ചാല് ഫസ്റ്റ് നമ്മളൊരു ഒമ്മിനിയുടെ ക്ലച്ച് ഡിസ്ക് എടുക്കണം. ക്ലച്ച് ഡിസ്ക് എടുത്തിട്ട് ആ ഡിസ്കിന്റെ ഉള്ളില് ചെറിയൊരു മില്ലിംഗ് ഉണ്ടാവും. അതായത് നമ്മള് ഗിയർ ബോക്സിലേക്ക് കയറ്റുന്നതിന്റെ ഒരു മില്ലിംഗ് ഉണ്ടാവും. ആ മില്ലിംഗ് നമ്മൾ തല്ലിപ്പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറിയ വക്രബുദ്ധികൾ ഉപയോഗിക്കണം. പിന്നെ നമ്മളൊരു ട്യൂബ് എടുക്കണം, ഒരു റൗണ്ട് ട്യൂബ് എടുക്കുക. പൈപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് കറക്റ്റ് ലെയ്ത്തിൽ കൊടുക്കുകയാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തരും. അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് അതിന്റെ ആ പൈപ്പിലോട്ട് വെച്ച് വെൽഡ് ചെയ്യുക. കറക്റ്റ് സെന്ററിൽ വെച്ച് വെൽഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു തലയിൽ അപ്പൊ നമ്മൾ ക്ലച്ച് ഡിസ്കിന്റെ മില്ലിംഗ് വെച്ചു വെൽഡ് ചെയ്തു. അടുത്ത തലയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈക്കിന്റെ എഞ്ചിന്റെ അവിടെ ഒരു കുഞ്ഞു സ്പ്രോക്കറ്റ് ഉണ്ടാവും, ചെറിയ പൽച്ചക്രം. ആ പൽച്ചക്രവും നമ്മൾ ഇപ്പുറത്തെ പൈപ്പിന്റെ അവിടെ വെച്ചിട്ട് നമ്മളങ്ങ് വെൽഡ് ചെയ്യുക. അപ്പം ബൈക്കിന്റെ ആ ഭാഗത്തേക്ക് ഈ സ്പ്രോക്കറിന്റെ ഭാഗം കയറ്റി ഇടുക, ആ ക്ലച്ച് ഡിസ്കിന്റെ ആ ഭാഗമുള്ള മില്ലിംഗ് ഗിയർ ബോക്സിലേക്ക് കയറ്റി ഇടുക. അപ്പൊ ഗിയർ ബോക്സിലെ കണക്ഷൻ ആയി 10 ഗിയർ ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ വില്ലീസിന്റെ അതേപോലത്തെ ഒരു ഗ്രില്ല് നമ്മള് കസ്റ്റം ഉണ്ടാക്കിയതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ജീപ്പിനൊരു 6-7 ഇങ്ങനത്തെ അള്ളികൾ ആണ്. അപ്പം നമ്മളത് 9 ആക്കി കൊടുത്തിട്ടുണ്ട്. 9 ആണ് വില്ലീസിന്റെ ആ ഒരു എണ്ണം. അപ്പൊ ആ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് LED ടൈപ്പ് ഹെഡ്ലൈറ്റ് കൊടുത്തു. ബൈക്കിന്റെ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ഓവർ ആയിട്ടുള്ള ബൾബ് കൊടുത്തു കഴിഞ്ഞാല് പവർ വീക്ക് ആയാലും എഴുതിയിട്ടാണ് നമ്മള് LED ടൈപ്പ് കൊടുത്തേക്കുന്നത്. LED ആകുമ്പോ ലൈഫ് ലോങ് ആണ്, കംപ്ലൈന്റ് വരൂല, അങ്ങനെ പൊക്കോളും. ഇത് സസ്പെൻഷൻ വരുന്നത് നാനോന്റെയാണ്. ഇത് നമ്മുടെ ചേസ് നമ്മള് സ്വന്തം GIPL സെറ്റ് ആക്കി എടുത്താണ്, 16 kg സെറ്റ് ആക്കി എടുത്താണ്. ഇതെന്ന് വെച്ചാല് ലോവറാമ്പ് നമ്മുടെ നാനോന്റെ ലോവറാമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നാനോന്റെ തന്നെ ഷോക്ക് അബ്സോർബറും കൊടുത്തിട്ടുണ്ട്, നാനോന്റെ തന്നെ ഹബും കൊടുത്തിട്ടുണ്ട്. അപ്പം സസ്പെൻഷൻ ഈ ടൈപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഓഫ് റോഡ് ക്ലൈംബ് ചെയ്ത് കയറാൻ പറ്റുന്നു, നല്ലൊരു ആക്ഷൻ കിട്ടും. ഒരു 4-വീലർ ഡ്രൈവ് വണ്ടി കയറി പോകുന്ന ഒരു ഇതിൽ നമുക്ക് സെറ്റാണ്. അതെ അതെ. ഇതിന്റെ ബ്രേക്ക് വരുന്നതോ? ബ്രേക്ക് വരുന്നത് ഇതിന് ഈ ഒരു മോഡലില് 4 ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഇതിന്റെ നമുക്ക് ഫ്രണ്ടില് ഡിസ്കിട്ടുള്ള ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡിസ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പവറാണ്, നമുക്ക് പേടിക്കണ്ട. എത്ര ഇറക്കും ഇറങ്ങി പോകും, ക്യാഷ് കൂടുന്നതല്ലേ, കുറച്ച് പൈസ കിട്ടും. അതാണ് അപ്പൊ ഓപ്പൺ വില്ലീസ് നമ്മൾ കാണാൻ പോവാണ്. ഓപ്പൺ ആകുമ്പോ ഒന്നുകൂടി ലുക്ക് മാറൂട്ടാ, വേറെ ലെവലാവുന്ന തോന്നുന്നു. ഇല്ല 2 മിനിറ്റിന്റെ ഉള്ളില് അതായത് സെറ്റ് ചെയ്ത് വെക്കാല്ലേ, അടാറ് സംഭവല്ലോ. അത് ശരി. അപ്പൊ എന്താണേലും ഞാനും ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ഇത് ലോക്ക് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഗ്ലാസ്സും വേണമെങ്കിൽ മടക്കി വെക്കാന്ന് പറഞ്ഞത്. എന്തായാലും ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ് അല്ലേ. അപ്പൊ 11 ഗിയർ ആകാൻ പറ്റും നോക്കാം. അപ്പൊ എന്തായാലും കേറി നോക്കാം. ഓ ഒളി സംഭവട്ടാ, എന്തായാലും ഭയങ്കര ലുക്ക് ഉണ്ട്. ഷോക്ക് അബ്സർ ഏത് ഉപയോഗിച്ചേ? ഷോക്ക് അബ്സർ നാനോന്റെയും പൾസറിന്റെയാണ് ഷോക്ക് അബ്സർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യില്ല, പടച്ചു നോക്കാം. ഇതാണ് 4-വീൽ ഡ്രൈവ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കി നോക്കാം. എവിടെ എവിടെ സ്റ്റാർട്ടർ എവിടെ?
ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കുറെ സ്വപ്നങ്ങൾ ഇങ്ങനെ പേറി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ താല്പര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നില്ല, എന്നാലും താല്പര്യം മിനിയേച്ചർ ഏതെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള വണ്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അരുണിനെ ബന്ധപ്പെടുക. അപ്പൊ അരുണിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വണ്ടിപ്രാന്തമാരോട് എന്താ പറയുന്നത്? വണ്ടിപ്രാന്തമാരോട് പറയാന്ന് വെച്ചാല് ഒരുപാട് പേര് കൊറേ നെഗറ്റീവ് അടിക്കും. പക്ഷെ നെഗറ്റീവ് അടിച്ച് നമ്മൾ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തളർന്നു കിടക്കുന്ന അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പ്രയത്നിക്കണം, ഒത്തിരി നമ്മൾ പ്രയത്നിക്കണം. അപ്പം ഇപ്പം എന്നാലും അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്നാലും ആഗ്രഹം സാധിക്കാത്ത കുറെ പേരുണ്ടാവും. അവർക്കൊക്കെ ഉണ്ടെന്നുള്ള എന്നെ വിളിക്കണമെന്നുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണം. നമുക്ക് ഞാൻ എന്നെ കണ്ട് പറ്റുന്ന സഹായം എല്ലാം കംപ്ലീറ്റ് സഹായം ഞാൻ ചെയ്യും. ഇപ്പൊ വരുന്ന ജനറേഷൻ മൊത്തം ഇപ്പം വണ്ടികളുമായിട്ടാണ് ഭയങ്കര ത്രില്ലാണ്. തീർച്ചയായിട്ടും ഒരുപാട് പിള്ളേർ ഇപ്പൊ വണ്ടി നമ്മുടെ ചാനലിന്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ അരുണെ വിളിക്കാം, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വിളിക്കാം. നമ്മുടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് ഇതുപോലെ കഴിവുള്ള ഒരുപാട് പിള്ളേരുണ്ട്. ഇപ്പൊ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടോന്നല്ലേ? ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കാം. അതുപോലെ വണ്ടി ഉണ്ടാക്കുന്നതിന്റെ ഈ വണ്ടി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ്, പിന്നെ വേറെ വണ്ടി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിനകത്ത്. യൂട്യൂബ് ചാനലിന്റെ പേര് എന്ന് പറഞ്ഞു? യൂട്യൂബ് ചാനലിന്റെ പേര് ലൈഫ് ഹാക്സ് മീഡിയ. എല്ലാവരും ഒന്ന് കയറി നോക്കുക. കമ്പനിക്കാര് കണ്ട നിന്നെ കൊണ്ടുപോലോ? ഇതാണ് ഓഫ് റോഡ്, ഓഫ് റോഡ് എന്ന് പറഞ്ഞല്ലേ. ഇതിന് എന്ത് എന്ത് പൊളിയാണ് പൊളിച്ച്! ഒരു ബൈക്കിന്റെ എഞ്ചിൻ കൊണ്ടാണ് ഈ വക പൊളിയൊക്കെ പൊളിച്ച് പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കും. അതായത് എങ്ങനെ പൊളിച്ചാലും ഒരു കംപ്ലൈന്റ് വരില്ല എന്ന് നമുക്കറിയാം. ചെറിയ പിള്ളേർക്ക് കൊടുക്കുമ്പോ നമ്മക്ക് ആ ഒരു ഗിയർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ വണ്ടി എത്ര ചവിട്ടിയാലും ഒരു 20 മേലെ കേറൂല അത്ര പവർ. വെറുതെ ചോദിച്ചാണ് ഇവരോട് നിനക്ക് ഓടിക്കണോന്ന്. അടുത്ത ഓർഡറാ കണ്ടതാ കണ്ട എന്തൊക്കെ അടിച്ചിരിക്കണല്ലേ. കഴുകി വൃത്തിയാക്കി അതന്നെ പരിപാടി. ഇടക്കിടക്ക് ഇതേമാതിരി പടക്കലല്ലേ. ഇങ്ങനെ ഓടിച്ചെന്നറിയോ? ശരിക്കും നമുക്ക് പതുക്കാണ് ഓടിക്കാം, പക്ഷെ എന്നാ അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാല് ഇനി പതുക്കെ ഓടിച്ചാലും സൂപ്പറാണ്. അതാണ് അതാണ് ഇതിനൊന്നും മനസ്സിലാക്കാനില്ല. അതാണ് ഇത് നോക്കിയ വണ്ടിയുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു കോലം മാറിയിട്ടുണ്ട്. ഇനി എന്തായാലും പോയിട്ടേ, നല്ലൊരു സർവീസ് ആണത്.